ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് 1500 വാട്ട് വരുന്ന വി ഗാർഡിൻ്റെ ഓൾറെഡി സൈൻ വേവ് UPS വിത്ത് ഇൻവെർട്ടർ, അതുപോലെ തന്നെ വി ഗാർഡിൻ്റെ ബാറ്ററിയും എങ്ങനെ കണക്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് നോക്കുന്നത്. ഇതിപ്പോൾ ഓൾറെഡി കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വി ഗാർഡിൻ്റെ തന്നെയാണ് UPS വിത്ത് ഇൻവെർട്ടർ വരുന്ന സിസ്റ്റമാണ്. ഇതിൻ്റെ MRP ഒക്കെ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. 9990 ഇതിൻ്റെ MRP കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട് ഡിജിറ്റൽ സൈൻ വേവ്. നമ്മളൊരു ഇൻവെർട്ടർ വാങ്ങിക്കുന്ന സമയത്ത് ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം സൈൻ വേവ് ആവണമെന്ന് കറക്റ്റായിട്ട് ചെക്ക് ചെയ്യണം. സൈൻ വേവ് ആയിരിക്കും, ചിലത് നമുക്ക് സ്ക്വയർ വേവ് ആയിരിക്കും. പണ്ടാണ് നമുക്ക് സ്ക്വയർ വേവ് കിട്ടിയിരുന്നത്. ഇന്നിപ്പോൾ ഓൾറെഡി മിക്ക ഏകദേശം ഒരു 90% ഇൻവെർട്ടറുകളും UPSകളും തന്നെ സൈൻ വേവ് ആണ്. സൈൻ വേവ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. കാരണം പ്യുവർ നമ്മുടെ KCB-യിൽ നിന്ന് വരുന്ന സൈൻ വേവ് ആണ്. അപ്പോൾ അതുപോലെ തന്നെ ഡിവൈസുകളെല്ലാം വർക്ക് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് കറണ്ട് പോകുന്ന സമയത്ത് സ്ക്വയർ വേവിലേക്കാണ് കൺവെർട്ട് ആവുന്നത്. അപ്പോൾ ചെറിയ രീതിയിലുള്ള ഡാമേജ് കുറേ നാളുകൾക്ക് ശേഷം ഈ പറയുന്ന ഡിവൈസുകൾക്ക് ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ സൈൻ വേവ് തന്നെ വാങ്ങിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. പിന്നെ നമ്മൾ കാണുന്നത് പോലെ തന്നെ ടെർമിനൽ കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? ടെർമിനലിൽ ഒരു ജെല്ലി ഇട്ടിരിക്കുന്നത് കാണാൻ സാധിക്കും. അതായത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജെല്ലി ഇട്ടെങ്കിൽ അതായത് ക്ലാവ് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതങ്ങനെ ചെയ്തിരിക്കുന്നത്. അതായത് ലെഡിൻ്റെ എൻഡ് ക്ലാവ് പിടിക്കാതിരിക്കുന്നതിന് അപ്പോൾ കോൺടാക്ട്സ് കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ ജെല്ലി നമ്മൾ വാസലിൻ ജെല്ലി ഓയിൽ ജെല്ലിയൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അത് നമ്മളിടുന്നത് ആ ടെർമിനലിൽ ഇടുന്നത് നല്ലതാണ്. ഇപ്പോൾ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ റെഡ് വയറ് ബാറ്ററിയുടെ പോസിറ്റീവ് ആ ഉണ്ടോ 10 സ്ക്വയർ വയറാണ് കൊടുത്തിരിക്കുന്നത്. ആ ബാറ്ററിയിൽ നിന്ന് കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. അത് നേരെ പ്ലസ്സിലേക്ക് കണക്ട് ചെയ്തു, ബാറ്ററിയുടെ പ്ലസ്സിലേക്ക് കണക്ട് ചെയ്തു. അതുപോലെ തന്നെ അതുപോലെ തന്നെ ബ്ലാക്ക് വയറുണ്ട്. ബ്ലാക്ക് വയർ 12 വോൾട്ട് കണ്ടോ, 12 വോൾട്ട് ബാറ്ററി എന്ന് പറഞ്ഞാൽ പ്ലസ് മൈനസ് കണ്ടോ മാർക്ക് ചെയ്തിരിക്കുന്നത്. ആ മൈനസ് നേരെ ബാറ്ററിയുടെ മൈനസിലേക്ക് കണക്ട് ചെയ്യുന്നു. ഇനി അതിനുശേഷം നമ്മൾ ബാറ്ററിയുടെ നിന്ന് ചാർജിങ് സെക്ഷൻ വരുന്നുണ്ട്. ഇത് ഔട്ട്പുട്ടാണ് വരുന്നത്, അതായത് ഇൻവെർട്ടറിൻ്റെ ഔട്ട് വരുന്നത്. ഇൻവെർട്ടർ സെക്ഷനിൽ നിന്ന് ഔട്ട് വരുന്ന ഒറ്റ വയറ് നമ്മൾ കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഓൾറെഡി ചെയ്തിരിക്കുന്ന DB-യിലേക്കാണ് പോകുന്നത്. അത് ഓൾറെഡി ഇപ്പോൾ ഈ പ്ലഗ് അവോയ്ഡ് ചെയ്തതിന് ശേഷം ഡയറക്റ്റ് ആയിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ വരുന്നത് ചാർജിങ് സെക്ഷൻ, അതായത് ഇൻവെർട്ടർ ചാർജിങ് ചെയ്യുന്നത് പോലെ തന്നെ ഇൻവെർട്ടർ, അതായത് കറണ്ടുള്ള സമയത്ത് ഇൻവെർട്ടർ ചാർജ് ആവും. ആ അതിലൂടെ തന്നെ ആ ചാർജിങ് നടക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഔട്ട്, ആ ഔട്ട് വഴിയായിട്ട് ഇൻവെർട്ടറിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന വീട്ടിൽ കൊടുത്തിരിക്കുന്ന എല്ലാ ഉപകരണങ്ങളും വർക്ക് ചെയ്യുന്നത് കയറി ഇറങ്ങി അത് ബൈപ്പാസ് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ കറണ്ട് പോകുന്ന സമയത്ത് ആ സെയിം വയറിലൂടെ തന്നെ ഔട്ട് വരുന്ന സെയിം വയറിലൂടെ തന്നെയാണ് ഇൻവെർട്ടർ ഔട്ടും പോകുന്നത്. അതുകൊണ്ടാണ് ആ ഒരൊറ്റ വയറ് കൊടുത്തിരിക്കുന്നത്. കാരണം ന്യൂട്രും എർത്തും ഓൾറെഡി നമ്മൾ ചാർജിങ് സെക്ഷനായിട്ട് ലിങ്ക്ഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഒരു വയറ് മാത്രം നമുക്ക് കൊടുത്താൽ മതി. കാരണം ഔട്ട് മാത്രമാണ് വരുന്നത്. ഓൾറെഡി നമ്മുടെ ന്യൂട്രും എർത്തും ഓൾറെഡി ചാർജിങ് സെക്ഷൻ വഴി ഓൾറെഡി ലിങ്ക്ഡ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഒരു വയർ നമ്മൾ കൊടുക്കുന്നത്. പിന്നെ മെയിനായിട്ട് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മെയിൻ സെക്ഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, ഇൻഡിക്കേഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. വി ഗാർഡിൻ്റെ ലോ വോൾട്ടേജ്, ഹൈ ലോ വോൾട്ടേജ് വരുന്ന സമയത്ത്, ഓവർലോഡ് വരുന്ന സമയത്ത്, അതുപോലെ കറക്റ്റായിട്ട് ലോ ബാറ്ററി ഇൻഡിക്കേഷൻ എല്ലാം കറക്റ്റായിട്ട്, പുഷ് ബട്ടൺ അതെല്ലാം കറക്റ്റായിട്ട് ഇതിൻ്റെ അകത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നോക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ കൊടുത്തിരിക്കുന്നത് ട്യൂബുലാർ ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. ട്യൂബുലാർ ബാറ്ററി അതിൻ്റെ റേറ്റ് കാര്യങ്ങളൊന്നും ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിച്ചു തരാം. ട്യൂബുലാർ ബാറ്ററിയുടെ റേറ്റ് ഇതാണ്. ട്യൂബുലാർ ബാറ്ററി വരുന്നത്, അതായത് അതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ 54 മാസം വാറണ്ടി പറയുന്നുണ്ട് കമ്പനി. ഈ 19990 900 ആണ് കറക്റ്റായിട്ട് പറയുന്നത്. എന്തായാലും ഇതിൽ നിന്ന് 10% ഡിസ്കൗണ്ട് കൂട്ടിയാൽ തന്നെ രണ്ടും കൂടി ഏകദേശം റേറ്റ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്കൊരു ഇൻവെർട്ടർ എങ്ങനെ കണക്ട് ചെയ്യാമെന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ ഷെയർ ചെയ്യാൻ മടിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ. ഓക്കെ ഓക്കെ.